മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 7 ദിവസത്തേക്ക് ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടു. തനിക്ക് ആയുർവേദ ചികിത്സയും വിശ്രമവും അനുവദിക്കണമെന്ന ശിവശങ്കറിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് ഇക്കാര്യം ഉറപ്പുവരുത്താൻ കോടതി ഇഡിക്ക് നിർദ്ദേശം നൽകി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിച്ചു എന്ന കേസിൽ 5-ാം പ്രതിയാണ് എം ശിവശങ്കർ. രാവിലെ 10 മണിയോടെ ഇഡി ഓഫീസിൽ വെച്ച് നടന്ന വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്നലെ അറസ്റ്റിലായപ്പോൾ ധരിച്ച അതേ വേഷത്തിലാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ കോടതിയിലും ഹാജരായത്. ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, സുപ്രധാന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി 14 ദിവസത്തെ കസ്റ്റഡിയാണ് ഇഡി ആവശ്യപ്പെട്ടത്. കസ്റ്റഡിയിൽ വിടുന്നതിനെ എതിർക്കുന്നില്ലെന്നും എന്നാൽ 2 ആഴ്ച കസ്റ്റഡി അനുവദിക്കരുതെന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് ജഡ്ജി വിധി പറയാനൊരുങ്ങവേ തനിക്ക് കോടതിയോട് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന് പ്രതിക്കൂട്ടിൽ നിന്ന് ശിവശങ്കർ അറിയിച്ചു. തന്റെ അടുത്തു വന്ന് സംസാരിക്കാൻ ജഡ്ജി ശിവശങ്കറിന് അനുമതി നൽകി. 3 കാര്യങ്ങളാണ് ശിവശങ്കർ കോടതി അറിയിച്ചത്. 3 ആഴ്ചയായി കടുത്ത നടുവേദനയ്ക്ക് ആയുർവേദ ചികിത്സ നടത്തി വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കുമ്പോഴാണ് തന്നെ ബലമായി കസ്റ്റഡിയിലെടുത്തത്. അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന വാദം ശരിയല്ലെന്നും കോടതി മുൻപാകെ ശിവശങ്കർ ബോധിപ്പിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാണ് 7 ദിവസം ശിവശങ്കറിനെ കോടതി കസ്റ്റഡിയിൽ വിട്ടത്. വൈകിട്ട് 6-നും രാവിലെ 9-നുമിടയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും 1 മണിക്കൂർ വിശ്രമം അനുവദിക്കണം. ഭാര്യ, സഹോദരൻ അനന്തരവൻ എന്നിവരെ കാണാൻ അനുവദിക്കണം. ചോദ്യം ചെയ്യലിനിടയിൽ ആയുർവേദ ചികിത്സ ഉറപ്പാക്കണം തുടങ്ങിയ ശിവശങ്കറിന്റെ ആവശ്യങ്ങൾ കോടതി അനുവദിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതാണ്, അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ശിവശങ്കർ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നുണ്ടെന്നും ഇത് ചോദ്യം ചെയ്യലിനെയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് ഇഡിയുടെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവധി ദിവസമായിട്ടും പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.